ഇന്നത്തെ റെസിപ്പി മറ്റൊന്നുമല്ല ഉണക്ക ചെമ്മീൻ വെച്ച് അസലൊരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ തേങ്ങയും തിരുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി കുറച്ച് പുളി കുറച്ച് കൊച്ചുള്ളി കുറച്ച് പച്ചമുളക് ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ആദ്യം ഈ കട്ടിയുള്ള സാധനങ്ങൾ പച്ചമുളക് ഉള്ളി ഇഞ്ചി പുളി പുളി കുരു കളഞ്ഞതാണ് കേട്ടോ ഇത്രയും ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു 2 2½ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ശകലം ഉപ്പ് നീരൊഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് അരച്ചെടുക്കണം തേങ്ങ ഇട്ട് അരയ്ക്കാത്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തേങ്ങ ഇട്ടാൽ എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല ഇപ്പോൾ ഏകദേശം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ ആക്കണ്ട ചമ്മന്തിക്ക് നമുക്കൊരു പരുവം ഉണ്ടല്ലോ അരയ്ക്കേണ്ടത് ആ പരുവത്തിന് അരച്ചെടുത്താൽ മതിയാവും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അരച്ചെടുക്കുക ഇപ്പോൾ നമ്മളിത് നമ്മൾ ഇത്രയും മാത്രമേ അരയ്ക്കുള്ളൂ കേട്ടോ അതായത് ഒരുപാട് പേസ്റ്റ് പോലെ ആക്കില്ല ഈ ഒരു പരുവത്തിലാണ് ഞങ്ങൾ ചമ്മന്തി അരയ്ക്കാറുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പരുവത്തിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചെമ്മീൻ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം ഇത് ഉണക്ക ചെമ്മീനാണ് നമ്മൾ കറക്കറക്കൊക്കെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി തലയൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ചിരുന്നാൽ നമുക്ക് ചമ്മന്തിക്ക് യൂസ് ചെയ്യാം ഇതൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കുക ചെമ്മീൻ എത്ര ക്വാണ്ടിറ്റി ചേർക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്നൊരു അത്യാവശ്യം ഒരു റെഡ് കളർ നന്നായിട്ടൊരു റെഡ് കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് അടിക്കുക കരിഞ്ഞ് പിടിക്കാൻ സാധ്യത ഉണ്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മൂത്തോ എന്നറിയാനായിട്ട് ഒരെണ്ണം കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും പിന്നെ ഈ പാനിലിട്ട് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് ഇടഞ്ഞ് വേണം നമ്മൾ എടുക്കാൻ അതിൻ്റെ താഴെ കുറേ കറുത്ത കുറേ തരികളുണ്ടാവും അപ്പോൾ അതെടുത്ത് നമ്മൾ നമ്മുടെ മിക്സിയിലേക്കിട്ട് അത് ജസ്റ്റ് ഒന്ന് പൊടിക്കണം നന്നായിട്ട് അത് അത്യാവശ്യം പൗഡറി ഫോമായിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് കുഴയ്ക്കണം ഉപ്പ് നമ്മൾ ആദ്യം അതിൻ്റെ ആ മസാല അരച്ച സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ചോറിൻ്റെ കൂടെ ഇന്ന് കുറച്ച് പയർ വിഴുക്ക് വരട്ടിയതാണ് അതും ചെമ്മീൻ ചമ്മന്തിയുമാണ് ഇന്നത്തെ ഊണിനുള്ള കറികൾ രാത്രിയൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് മുതിർന്നവർക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വയറിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് രാത്രിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു